മെയ് 11 തിരുസഭയിൽ വിശുദ്ധ മാമേർത്തോസ് മെത്രാന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിയന്നയിലെ ആർച്ച് ബിഷപ്പായിരുന്നു മാമേർത്തോസ്. പല പ്രാർത്ഥനാ ദിനങ്ങളും ഉപവാസ ദിവസങ്ങളും തന്റെ രൂപതയിൽ അദ്ദേഹം സ്ഥാപിച്ചു. ഭൂകമ്പം, അഗ്നി, വന്യമൃഗങ്ങളുടെ ആക്രമണം മുതലായ പൊതുവിപത്തുകളിലാണ് ഈ പ്രാർത്ഥനാ ദിനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഒരിക്കൽ വിയൻ നഗരത്തിൽ വലിയ ഒരു തീപിടുത്തമുണ്ടായി. ആർച്ച് ബിഷപ്പിന്റെ പ്രാർത്ഥന കൊണ്ട് അത് ശമിച്ചു. അതുകണ്ട് ജനങ്ങളുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. പ്രാർത്ഥനയിൽ ആശ്രയിക്കാനും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനും ഈ സന്ദർഭം ഉപയോഗിച്ച് ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. പലരും ഭൌതിക നാശങ്ങൾ യാദൃച്ഛിക സംഭവങ്ങളായിട്ടാണ് വീക്ഷിക്കുന്നത്. എന്നാൽ പലപ്പോഴും അവ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയും ആകാവുന്നതാണ്. ഒരിക്കൽ കൂടി നഗരത്തിൽ അഗ്നിബാധയുണ്ടായി. അന്നും ആർച്ച് ബിഷപ്പിന്റെ പ്രാർത്ഥനയുടെ ഫലം ജനങ്ങൾ ദർശിച്ചു. പ്രാർത്ഥനയുടെ ഈ പ്രേഷിതൻ 477 അന്തരിച്ചു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് 13:32-37 ഈശോയുടെ രണ്ടാം വരവിലേക്കായി ജാഗരൂകരായിരിക്കാൻ വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നു. ആ ദിവസവും മണിക്കൂറും പിതാവിനല്ലാതെ ഈശോയ്ക്ക് പോലും അറിയില്ലെന്ന് പറയുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എന്ന് അർത്ഥമാക്കരുത്. സംഭവിക്കും. അതിനാൽ ഇക്കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവണം, ജാഗരൂകരായിരിക്കണം. പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുന്ന നമുക്ക് വിശുദ്ധ മാമേർത്തോസിന്റെ മാധ്യസ്ഥം തേടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായി ദൈവമേ, ഉണർവോടും ജാഗ്രതയോടും കൂടി ജീവിക്കാൻ ആത്മശരീര ശക്തി എനിക്ക് പകർന്നരുളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.